ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗോബി മഞ്ചൂരിയനാണ്. ഇതുപോലെ ചെറിയ പീസുകളെ കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നല്ല പോലെ അതിൽ ഉപ്പ് പിടിച്ച് കിട്ടും. 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കോളിഫ്ലവർ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ല പോലെ ഒന്ന് അതിൽ മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു 2 മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നല്ല പോലെ തിളച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി മൈദയും കോൺഫ്ലോറും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. അളവ് എന്ന് പറയുന്നത് ഈ 1 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ മൈദയാണ് എടുക്കുന്നത്. ഇപ്പോൾ ചേർക്കുന്നത് മൈദ. ഞാനിതിൽ കുറച്ച് കളറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ അത് ചേർക്കണമെന്നില്ല. ഇനി അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ആ റെഡ് കളറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാവ് പിടിച്ചോളും. ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇത്ര എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിനി അതിലേക്ക് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള കോളിഫ്ലവർ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല കട്ടിക്ക് മസാല ചേർത്തിട്ടില്ല. കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷമേ അതിലിട്ട് കൊടുക്കാവൂ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാതും അതിൽ ഒരുവിധം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി തന്നെ വെക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് കുറച്ചിടാം. അതിന് ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് സോസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ചിക്കൻ മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് ചേർക്കുമായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. 2 ടീസ്പൂൺ സോയാ സോസ് ഈ 1 ടീസ്പൂണിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് കട്ട പിടിച്ചു അത് നമ്മൾ നല്ലപോലെ ഒന്ന് ഉടച്ച് ചേർത്താൽ മതി. ചെറുതായി ഉടച്ചതിന് ശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലെ കട്ടകളൊക്കെ നല്ലപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. അതിലെ തരികളൊക്കെ നല്ലപോലെ പോയി. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളത് ഇതിലേക്ക് ചേർക്കാതെ നമ്മൾ വേറൊരു പാത്രത്തിൽ കലക്കാറാണ് പതിവ്. അപ്പം ഞാൻ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പോലെയൊക്കെ ഒന്ന് ഇളക്കി നമ്മളത് ഇതുപോലെ ആക്കിയെടുക്കുക. അതിൽ കട്ടകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് മാറ്റി കൊടുക്കണം. കോളിഫ്ലവർ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമ്മളത് മറച്ചിട്ട് കൊടുത്തു. മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കട്ട് ചെയ്തിരിക്കല്ല, ചതച്ചിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലൊക്കെ കിടന്ന് നല്ല പോലെ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 സവാള ചെറിയ പീസുകളെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒക്കെ ഇളക്കി കൊടുക്കാം. സവാളയ്ക്ക് ഇപ്പോൾ നല്ല പോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉണക്കമുളകാണ്. 4 ഉണക്കമുളക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണ്. നല്ല പോലെ പൊടിയാക്കി എടുക്കേണ്ട, ഇതുപോലെ ചെറിയ തരികളാക്കി എടുക്കണം. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്, നല്ല പോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാപ്സിക്കമാണ്. 2 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ്. 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നല്ല പോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതുപോലെ മസാലയൊക്കെ കറക്റ്റായിട്ട് ആ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തണം. പാത്രം നമ്മളൊന്ന് മാറ്റി കൊടുത്തു. നമുക്കത് ഇളക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് സോസിൻ്റെ കൂട്ടാണ്. അത് അതിലേക്ക് ഇതുപോലെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിക്കനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള വെള്ളത്തിനേക്കാൾ നമ്മൾ കുറച്ചും കൂടി വറ്റി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 1/2 ഗ്ലാസ് കൂടി വെള്ളം ചേർത്തതാണ്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഗ്രേവി ടൈപ്പായിട്ട് നമുക്കത് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ മസാലയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം
അപ്പോഴാണ് നമുക്കത് ചേർത്ത് കൊടുക്കാവൂ. കുറേ നേരം നമ്മളതിട്ട് ഇളക്കി കഴിയുമോറും അതിൽ പിടിച്ചിരിക്കുന്ന മസാല വിട്ടു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ അടിയിൽ നിന്ന് വേണം കോരിയിടാനായിട്ട്. നമ്മളത് കുത്തിയിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ വിട്ടുപോരും. അപ്പോൾ കോളിഫ്ലവർ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഗോബി മഞ്ചൂരിയൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ അതിലേക്ക് ടൊമാറ്റോ സോസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഇപ്പോൾ അത് കറക്റ്റാണ്. 1-2 ടീസ്പൂൺ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർത്താൽ മതി. ഇത് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന ഗോബി മഞ്ചൂരിയൻ തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം.